കർണാടകയിലെ സഹകരണ സംഘത്തിൽ 4.76 കോടിയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം 13.75 പവൻ സ്വർണം കൂടി തിരിച്ചുപിടിച്ചു. നാലാം പ്രതി അനിൽകുമാർ നെല്ലിക്കാടിന്റെ പേരിൽ കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് മാണിക്കോത്ത് ശാഖയിൽ പണയപ്പെടുത്തിയ സ്വർണമാണ് തിരിച്ചുപിടിച്ചത്. ഇതിനിടെ കേസിലെ 4 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. Biggest showroom for kitchen, home appliances and toys. Totomal, Nayamarmula, Kasaragod. കർണാടക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിൽ 4.76 കോടിയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം 13.75 പവൻ സ്വർണം കൂടി തിരിച്ചുപിടിച്ചു. കേസിലെ നാലാം പ്രതി അനിൽകുമാർ നെല്ലിക്കാടിന്റെ പേരിൽ കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് മാണിക്കോത്ത് ശാഖയിൽ പണയപ്പെടുത്തിയ സ്വർണമാണ് ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ ബി അനീഷിന്റെ നേതൃത്വത്തിൽ തിരിച്ചുപിടിച്ചത്. കേസിൽ ആദ്യം അന്വേഷണം നടത്തിയിരുന്ന ജില്ലാ ക്രൈംബ്രാഞ്ച് കേരള ബാങ്ക് പെരിയ ശാഖയിൽ 7.34 ലക്ഷത്തിന് പണയപ്പെടുത്തിയ 21 പവൻ സ്വർണം തിരിച്ചുപിടിച്ചിരുന്നു. അനിൽകുമാർ നെല്ലിക്കാടിന്റെ ബന്ധുവിന്റെ പേരിൽ പണയപ്പെടുത്തിയ സ്വർണമായിരുന്നു ഇത്. കേസിൽ നേരത്തെ കേരള ബാങ്കിന്റെ പെരിയ പള്ളിക്കര ശാഖയിലും കാനറ ബാങ്കിന്റെ പെരിയ ശാഖയിലും പണയം വെച്ചിരുന്ന 2.5 കിലോയോളം സ്വർണവും അന്വേഷണ സംഘത്തിന് വീണ്ടെടുക്കാനായിട്ടുണ്ട്. ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരുന്ന കേസ് ഈ മാസം ആദ്യമാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിലെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് കൈമാറിയത്. ഇതിനിടെ സൊസൈറ്റി തട്ടിപ്പ് കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന 4 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ഒന്നാം പ്രതിയും CPM പ്രാദേശിക നേതാവും സൊസൈറ്റി സെക്രട്ടറിയുമായ രതീഷ്, അഞ്ചാം പ്രതി പയ്യന്നൂർ സ്വദേശി അബ്ദുൾ ജബ്ബാർ എന്നിവർ ഒഴികെയുള്ള പ്രതികൾക്കാണ് ജാമ്യം അനുവദിച്ചത്. ബേക്കൽ ഹദ്ദാദ് നഗറിലെ മുഹമ്മദ് ബഷീർ, അമ്പലത്തറ 7 മൈലിലെ അബ്ദുൽ ഗഫൂർ, കാഞ്ഞങ്ങാട് നെല്ലിക്കാട്ടെ അനിൽകുമാർ, കോഴിക്കോട് അരക്കിണർ സ്വദേശി നബീൻ എന്നിവർക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.